നമസ്കാരം. റാപ്ടോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ പ്രോ ലീഗിലെ ഇന്നലെ അൽ നസർ അൽ ഫത്തഹിനെ ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നല്ലോ. കളി വിജയിച്ചു, ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളടിച്ചു, ആരാധകർ ഹാപ്പിയാണ്. പക്ഷേ അൽ നസറിനൊരു മുട്ടൻ പണി കിട്ടിയിരിക്കുന്നു ഈ കളിയിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ അൽ നസറിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. അവരുടെ പ്രധാന ഗോൾ കീപ്പർമാർ പരിക്കേറ്റ് പുറത്താണ്. അതായത് ഡേവിഡ് ഓസ്പിന പരിക്കേറ്റ് പുറത്താണ്. ഓസ്പിനയായിരുന്നില്ല സീസണിൻ്റെ ആദ്യഘട്ടത്തിൽ അവർക്ക് വേണ്ടി ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്നത് നവാഫ് അൽ അഖീദിയാണ്. പക്ഷെ നവാഫ് അൽ അഖീദിയെ സൗദി ഫുട്ബോൾ ഫെഡറേഷൻ വിലക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് കുറച്ച് മാസങ്ങൾ കളിക്കാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം ഇല്ല, പകരം ഡേവിഡ് ഓസ്പിനയെ രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ഡേവിഡ് ഓസ്പിനക്ക് റിയാദ് സീസൺ മത്സരത്തിനിടക്ക് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നു. ഇപ്പോഴും അദ്ദേഹം പൂർണ്ണ ഫിറ്റല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പുറത്ത്. പിന്നെ അടുത്ത ഗോൾ കീപ്പറായിരുന്നു കഴിഞ്ഞ കളിയിലും ഇപ്പോൾ ഈ കളിയിലുമൊക്കെ അവർക്ക് വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് അൽ നജർ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കളിയുടെ 26-ാമത്തെ മിനിറ്റിൽ പരിക്കേറ്റ് അദ്ദേഹം പുറത്തേക്ക് പോയി. വലീദ് അബ്ദുള്ളയാണ് പിന്നീട് അവരുടെ ഗോൾ കീപ്പറായിട്ട് ഇറങ്ങിയത്. ഇപ്പം റഗദ് അൽ നജാറിൻ്റെ കാര്യത്തിൽ ലൂയിസ് കാസ്ട്രോ പറഞ്ഞത് റജദ് അൽ നജാസ് ഇഞ്ചുറി ഡസൻ ലുക്ക് ഗുഡ് എന്നാണ്. കാര്യങ്ങൾ അത്ര നല്ല രൂപത്തിലല്ല. ഒരു പക്ഷേ അദ്ദേഹം അടുത്ത മത്സരം കളിച്ചേക്കില്ല എന്ന തരത്തിൽ സൗദി അറേബ്യയിൽ നിന്നുള്ള സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം വലീദ് AFC ചാമ്പ്യൻസ് ലീഗിലെ മത്സരത്തിൽ ഗോൾ കീപ്പറായിട്ട് ഇറങ്ങാനുള്ള സാധ്യതയാണ്. അപ്പം ഫസ്റ്റ് ചോയ്സായിട്ട് ഡേവിഡ് ഓസ്പിന അല്ലെങ്കിൽ നവാഫ് അൽ അഖീദി, അവ രണ്ടുപേരും അവിടെ പുറത്താണ്. പിന്നെ ഇപ്പോൾ നജറും പുറത്താണ്. അപ്പം ഫോർത്ത് ചോയ്സ് ഗോൾ കീപ്പറെ വെച്ച് കളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അൽ നസർ പോയിരിക്കുന്നു എന്നർത്ഥം. വരുന്ന മിഡ് വീക്കിലാണ് അവരുടെ AFC ചാമ്പ്യൻസ് ലീഗിലെ അൽ ഫെയ്ഹയ്ക്കെതിരെയുള്ള മത്സരം വരുന്നത്. ആ മത്സരം വരുന്ന ബുധനാഴ്ചയാണ്. തീർച്ചയായിട്ടും ഓൾറെഡി ആദ്യ പാദത്തിൽ വിജയിച്ച് നിൽക്കുകയാണ് അൽ നസർ എന്നുള്ളത് കൊണ്ട് അവർ മുന്നോട്ട് കടക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു. ബുധനാഴ്ച February 21 രാത്രി ഇന്ത്യൻ സമയം 11:30 അൽ നസറിന്റെ മൈതാനത്ത് അൽ നസറും അൽ ഫെയ്ഹയും തമ്മിൽ ഏറ്റുമുട്ടുന്ന വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടി വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.